സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ലേവായർ 13 കുഷ്ഠരോഗങ്ങൾ ഉളവാക്കുന്ന ആചാരപരമായ അശുദ്ധികളെക്കുറിച്ചുള്ള ഒരു അനുഷ്ഠാന വിവരണമാണത്. ലേവായരുടെ ഗ്രന്ഥം മൂലഭാഷയിൽ അറിയപ്പെടുന്നത് അതിന്റെ ആദ്യവാക്യത്തിലാണ്, വയ്യീക്ര എന്ന്, എന്നിട്ട് ദൈവം വിളിച്ചു ചേർത്തു എന്നർത്ഥം. പാപ്പായുടെ നോമ്പുകാല സന്ദേശത്തിൽ നാം ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്നതുപോലെ അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് ദൈവം മരുഭൂമിയുടെ തപവഴികളിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ആ വഴിയിലുടനീളം താൻ കൂട്ടുപോയ തന്റെ ജനത തന്നെ പോലെ തന്നെ വിശുദ്ധിയിലേക്ക് ദൈവം വിളിച്ചു ചേർക്കുന്ന വഴികളാണ് ലേവായരുടെ ഗ്രന്ഥത്തിൽ. ആ വിളികളാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് പോലും, വയ്യീക്ര. ഇന്നലെ നാം കണ്ടില്ലേ കൂടാരങ്ങളിൽ നിന്ന് ചിതറിപ്പോയി പാർത്തവരെ. ഈ ലേവായ വിധി പ്രകാരം ചർമ്മരോഗങ്ങൾ ഇങ്ങനെ ഒരുവനെ തന്റെ ജനത്തിന്റെ പാർപ്പിടങ്ങളിൽ നിന്ന്, കൂടാരക്കൂട്ടങ്ങളിൽ നിന്ന് ബലമായി പുറന്തള്ളുകയാണ്. ആരാധനയ്ക്കും സഹവാസത്തിനും ഒരിക്കലും ഇടമില്ലാത്ത വിധം ദൈവം തന്റെ ജനത്തെ ഇങ്ങനെ വിശുദ്ധിയിലേക്ക് വിളിച്ചു ചേർക്കുന്നുവെന്ന് പറയുമ്പോൾ ഈ കുഷ്ഠരോഗി വിളിച്ചു പറയാൻ നിർബന്ധിതനാകുന്നു, ഞാൻ അശുദ്ധനാണ്, അശുദ്ധനാണ് എന്ന്. ഇഖ്ര താമി, ദൈവം വിളിച്ചു ചേർത്തവർ. ഇഖ്ര, അതിന്റെ രേഖകൾ വിവരിക്കുന്ന ഒരു വചന വഴിയിൽ ആ കൂട്ടം ചേരാനാകാതെ പുറന്തള്ളപ്പെടുന്ന ആ പതിത വീഥികളിൽ നിന്നുകൊണ്ട് ഞാൻ അശുദ്ധനാണ്, അശുദ്ധനാണ് എന്ന് വിളിച്ചു പറയാൻ വിധിക്കപ്പെട്ടവന്റെ ഇഖ്ര ധൈര്യമുണ്ടിവിടെ. അതുകൊണ്ട് തന്നെ ഇന്ന് സുവിശേഷം മർക്കോസ് 1:40 മുതൽ ഒരു കുഷ്ഠരോഗിയെ നാഥൻ തൊട്ട് സുഖപ്പെടുത്തുമ്പോൾ അതിന്റെ യഥാർത്ഥ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുഷ്ഠരോഗിയെ തൊടുന്നവനും അശുദ്ധനാകുമെന്നാണ് വിധി. അവൻ അന്ന് നാഥനോട് ചോദിച്ചത് അങ്ങേക്ക് മനസ്സുണ്ടോ എന്നാണ്, എന്നെ സുഖപ്പെടുത്താൻ. നാഥന് ശക്തിയുണ്ടെന്ന് അവനറിയാം. എന്നാൽ തന്റെ ജീർണമായ ഉടലിനെ പരിശുദ്ധമായ ദൈവത്തിന് തൊടാൻ മനസ്സുണ്ടോ എന്നതാണ് അവിടെ കനപ്പെട്ട് കിടക്കുന്ന ആ ചോദ്യം. ദൈവം സന്നദ്ധനല്ല എന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്. അതുമല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ ദൈവത്തെ സമീപിക്കാൻ വളരെ വലിയ തടസ്സങ്ങളാണ് എന്നും കരുതാറുണ്ട്. ഒരിക്കലും ദൈവത്തെ സമീപിക്കാനാകാത്ത വിധം നമ്മൾ പാപികളാണ്, വീണുപോയവരാണ് എന്ന്. പലപ്പോഴും ദൈവം ഇത്ര വിശുദ്ധി കൊണ്ട് നമ്മെ പൊതിഞ്ഞിട്ടും നമ്മെ വിശുദ്ധിയിലേക്ക് ക്ഷണിച്ചിട്ടും നമ്മൾ അകലെ മാറി നിന്നുകൊണ്ട് ഞാൻ അശുദ്ധനാണ്, അശുദ്ധനാണ് എന്ന് വിലപിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അതേസമയം രക്ഷയുടെ മാർഗങ്ങളെ പുണരാൻ വിസമ്മതിച്ചുകൊണ്ട് ഈ പാഠഭാഗത്തിന്റെ അവസാനം നാഥൻ തന്റെ കൂടാരം വിട്ട് വിജനപ്രദേശത്ത് പോയി പാർക്കേണ്ടി വരുന്നുണ്ട്. അവിടെയും ജനങ്ങളുടെ ആവശ്യത്തിന് അവൻ തന്റെ ജീവിതം തുറന്നുവെക്കുകയാണ്. അതേസമയം കുഷ്ഠരോഗിയാകട്ടെ വിജനപ്രദേശം വിട്ട് തന്റെ കൂടാരം അണിയാൻ ദൈവമിടയാക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ക്രിസ്തു, അവൻ നമുക്കായി എല്ലാം പകരം വെച്ചു തന്നു അവൻ്റെ ജീവിതമാകെ. പൗലോസ്ലിഹ ഈ ക്രിസ്തുഭാവത്തിൻ്റെ, സ്നേഹോദാരത്തിൻ്റെ ആഴം, അതിൻ്റെ രക്ഷാകരമായ ആഴം മാത്രമല്ല ഇന്ന് അതിനാൽ പഠിപ്പിക്കുന്നത്, അതൊരു ക്രിസ്തീയ ജീവിതധർമ്മമായി പകർന്നു തരികയുമാണ്. ക്രിസ്തു മിമെസിസ്, ക്രിസ്താനുകരണം. ക്രിസ്തു ചെയ്തതുപോലെ നമ്മളും ചെയ്യാൻ. 1 കൊരിന്ത്യർ 10. ക്രിസ്തു തന്നെയാണ് ക്രിസ്തീയ ജീവിത പാഠം. ലേവായരുടെ പുസ്തകത്തിൻ്റെ അകക്കാമ്പും അതുതന്നെയായിരുന്നല്ലോ, ഓളിനെസ് കോഡ്. നിങ്ങളുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുവനെന്ന്. ശ്ലീഹ തന്റെ വ്യക്തിപരമായ ജീവിതാഴങ്ങളിൽ നിന്ന് ക്രിസ്തുവിന്റെ കാരുണ്യത്തിന്റെ ഈ ആഴം തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത്. ക്രിസ്തുവിന്റെ ജീവചരിത്ര വിവരണങ്ങൾ ഒരിക്കലും ശ്ലീഹായുടെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണില്ല. പകരം തന്റെ ജീവിതത്തെ ക്രിസ്തു എങ്ങനെ ആഴത്തിൽ തുടരുന്നുവെന്ന് ശ്ലീഹ വളരെ സുന്ദരമായി വിവരിക്കാറുണ്ട്. ഇന്ന് സങ്കീർത്തനം 32 ഇതുപോലെ തന്നെയാണ്. വ്യക്തിപരമായ ആഴങ്ങളിൽ ദൈവകരുണ തിരിച്ചറിഞ്ഞ്, തന്റെ പാപാവസ്ഥകളിൽ നിന്ന് ദൈവം തന്നെ എത്രമാത്രം പൊതിഞ്ഞ് കരുണയോടെ വീണ്ടെടുത്തു എന്ന് തിരിച്ചറിയുന്നവന്റെ ഒരു തികവ് പ്രകടമാക്കുന്നുണ്ട്. ഇതൊരു മഷ്കിലാണ്, ഒരു വൈദഗ്ധ്യത്തെ കുറിക്കുന്ന വാക്കാണത്, സ്കിൽ. അതുകൊണ്ട് തന്നെ ദൈവകരുണയുടെ വൈദഗ്ധ്യം നേടിയവന്റെ തികവുണ്ട് ഇതിന്. നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെതാണ് എപ്പോഴും എന്നെ സമീപിക്കുന്ന ആദ്യ ചുവടുകളും ആകെ ചുവടുകളും. പക്ഷേ ആ ദൈവിക സന്നദ്ധതയിലേക്ക് ഞാൻ വഞ്ചനാത്മകമായി പ്രതികരിക്കരുത് എന്ന് മാത്രം. ഇന്ന് സങ്കീർത്തനം അതാണ് ആകെ പറഞ്ഞു തരുന്നത്. സങ്കീർത്തനം പറയുന്നു, അവിടുന്ന് എന്നെ രക്ഷ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നുവെന്ന്. തൊലിയുരിഞ്ഞു പോകുന്നത് പോലെയുള്ള അപമാനം പടർത്തുന്ന നിർദയമായ ചർമ്മരോഗങ്ങളുടെ ആ സൂചന ഇതിന്റെ രൂപകമായിരുന്നല്ലോ. ആ വീഴ്ചകളിൽ നിന്നുപോലും ദൈവം എന്നെ പൊതിഞ്ഞു പിടിച്ച് രക്ഷിക്കുകയാണ്. എന്നെ അപമാനത്തിന് വിട്ടുകൊടുക്കുവാൻ അവിടുന്ന് തയ്യാറല്ല. Thank you.